обіском. ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ. പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം പാഠത്തിലെ മൂന്നാമത്തെ ഭാഗത്ത്, നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് രണ്ടാം ഭാഗത്തെ തിരിച്ചത്. അതിൽ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അനന്യത എന്ന വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായിട്ട് ബന്ധപ്പെട്ട്, യേശുവിൻ്റെ ദൈവസ്വഭാവം, മനുഷ്യ സ്വഭാവം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ പ്രബോധനങ്ങളെ സഭാചരിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഹൃദ്യസ്ഥമാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടക്കുക, നമുക്ക് യേശുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ പാഠഭാഗം ഹൃദ്യസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏറ്റവും നന്നായി ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിനും നല്ല രീതിയിൽ മനസ്സിലാക്കി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പകർത്തുന്നതിനും ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഓക്കെ, അപ്പം നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ അനന്യത. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ അനന്യത? അതായത് മറ്റെല്ലാവരിൽ നിന്നും യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? യേശുവിന് തുല്യം യേശു മാത്രം എന്നുള്ള ഒരു വസ്തുതയാണ് യേശു ക്രിസ്തുവിൻ്റെ അനന്യത എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, പിതാവുമായി സത്തയിൽ ഏകനായിരിക്കുന്ന ഏകപുത്രനായ യേശു ക്രിസ്തു, ഇതാണ് മറ്റെല്ലാറ്റിൽ നിന്നും യേശു ക്രിസ്തുവിനെ അനന്യതയായിട്ട് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് നമ്മൾ പാഠഭാഗത്തിലെ 48-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അനന്യത വ്യക്തമാക്കുന്ന ഒരു ഐതിഹ്യം വിവരിക്കുന്നുണ്ട്. അവിടെ എദേസായിലെ രാജാവായ അബ്ഗാറിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അബ്ഗാർ യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വലിയൊരു മനുഷ്യൻ എന്ന രീതിയിൽ യേശുവിനെ കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. യേശുവിനെ അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുക. പക്ഷേ സ്നേഹപൂർവ്വം യേശു അദ്ദേഹത്തിൻ്റെ ക്ഷണം നിരസിച്ചു. അതുകൊണ്ട് തന്നെ അബ്ഗാർ എന്ത് ചെയ്തു? യേശുവിൻ്റെ ചിത്രം വരക്കാനായിട്ട് ഒരു കലാകാരനെ നിയമിച്ചു. ഈ കലാകാരൻ ഒരുപാട് ദിവസങ്ങൾ യേശുവിനോടൊപ്പം നടന്നു, യേശുവിൻ്റെ ചിത്രം വരക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ യേശുവിൻ്റെ പ്രഭാപൂരിതമായ മുഖം പകർത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ചായക്കൂട്ടുകൾക്കായില്ല. അങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന ആ കലാകാരൻ്റെ മുമ്പിൽ യേശു നൽകുന്നത് തൻ്റെ മുഖത്തിൻ്റെ പ്രതിച്ഛായ പതിച്ചു നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ മുഖത്തിൻ്റെ പ്രതിച്ഛായ പകർന്നു നൽകിക്കൊണ്ടാണ് യേശു അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നത്. ഇന്നും അത് കത്തീഡ്രലിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇപ്രകാരം അനന്യത പുലർത്തുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാനും അനുഭവിക്കാനായിട്ട് സാധിക്കും? അത് പൂർണ്ണമായും സാധ്യമല്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ സഹായത്താൽ നമുക്ക് ഒരു പരിധിവരെ അത് സാധ്യമാണ്. അത് സാധ്യമാകുന്നത് ദൈവവചന ധ്യാനത്തിലൂടെയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാഠഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രണ്ടാം പാഠത്തിൽ നമ്മൾ കണ്ടത് യേശു ചരിത്രപുരുഷനും ദൈവപുത്രനും എന്നുള്ള വിഷയമാണ്. അപ്പോൾ യേശുവിൻ്റെ ദൈവിക മാനുഷിക ഭാവങ്ങളെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ വിലയിരുത്താനായിട്ട് ശ്രമിച്ചത്. ഇനി സഭാചരിത്രത്തിലേക്ക് വരുമ്പോൾ സഭാപ്രബോധനങ്ങളിൽ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്? ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില അബദ്ധ സിദ്ധാന്തങ്ങൾ, അബദ്ധ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നുവെന്ന വിഷയത്തെ സംബന്ധിച്ച് ആദ്യകാല പാഷണ്ഡിതൽ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതിനെയാണ് ജ്ഞാനവാദിഷ്ഠിതമായ വാദം എന്ന് പറയുന്നത്. യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന വാദഗതിയെ, ഈ വാദഗതിക്കെതിരായിട്ട് അന്ത്യോക്കയിൽ കൗൺസിൽ ചേർന്നുകൊണ്ട് ഈ വാദഗതി തെറ്റാണെന്നും അതിന് വിശദീകരണം സഭ നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് AD 325 നിക്കയ കൗൺസിൽ കൂടിയതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം രൂപീകരിക്കുന്നതായിട്ട് നമ്മൾ കാണും. വിശ്വാസ പ്രമാണത്തിന് ശേഷം വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തോട് ചേർന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഈ ദൈവിക മാനുഷിക ഭാവങ്ങൾക്കെതിരായിട്ടുള്ള അബദ്ധ പ്രചാരണമായിരുന്നു നെസ്തോറിയൻ പാഷണ്ഡത. ഈ നെസ്തോറിയൻ പാഷണ്ഡതയെ എതിർത്തുകൊണ്ട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലും തുടർന്ന് 431 എഫേസോസിൽ കൂടിയ മൂന്നാം സാർവത്രിക സുനദോസും യേശുവിൻ്റെ മാനുഷിക ദൈവിക ഭാവങ്ങളെ പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ സഭയുടെ പാരമ്പര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ദൈവശാസ്ത്രപരമായ വീക്ഷണത്തിന് എതിരായിട്ടുള്ള അബദ്ധ പ്രബോധനങ്ങളെയും സിദ്ധാന്തങ്ങളെയും
സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ, പാഷണ്ഡതകൾ എന്നാണ് പറയുക, ദൈവിക രഹസ്യങ്ങൾക്ക് എതിരായിട്ടുള്ള, സഭയുടെ പഠനങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രബോധനങ്ങളെയാണ് പാഷണ്ഡതകൾ എന്ന് പറയുന്നത്. ഇത്തരം പാഷണ്ഡതകൾക്ക് എതിരായിട്ട് പാഷണ്ഡതകൾ ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ അത് തെറ്റാണെന്ന് സഭ വ്യാഖ്യാനിക്കുകയും ശരിയായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഈ വിശ്വാസ രഹസ്യത്തെ സംരക്ഷിക്കാനായിട്ട് സഭ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സഭയുടെ പാരമ്പര്യത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കൗൺസിലുകളിലൂടെ സഭ നമുക്ക് നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ. മനുഷ്യാവതാര സത്യവും രൂപാന്തരീകരണ സംഭവവും വിശകലനം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവവചനത്തിൻ്റെയും സഭാ പ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടിയ ആളാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മാനുഷികമായ ബുദ്ധിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. എന്നിരുന്നാലും ദൈവവചന ധ്യാനത്തിലൂടെ ഇത് സാധ്യമാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഒരു മനസ്സിലാക്കലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് നിലകൊള്ളുന്നത് ദൈവവചന വായനയും ധ്യാനവും നമ്മളെ ഏറെ സഹായിക്കുമെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് എന്നുള്ള വിശ്വാസരഹസ്യം സഭ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഈ വിശ്വാസരഹസ്യത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ദൈവവചന വായനയിലൂടെ കടന്നു പോകാം. ദൈവവചനം, ബൈബിള് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിലുണ്ട്. അത് വായിക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പാഠത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മളെ പ്രവർത്തനം, ഈ പാഠത്തെ മുഴുവനായിട്ടും ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, എന്ത്? യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ച മൂന്ന് ചരിത്രകാരന്മാരുടെ പേരുകളും അവരെന്ത് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും നമ്മൾ പാഠത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു. ആരൊക്കെയാണ്? യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയൂസ് ജോസഫൂസ്, അത് യേശുവിൻ്റെ സമകാലികനാണ്, യഹൂദ ചരിത്രകാരനാണ്, അക്രൈസ്തവൻ യഹൂദ ചരിത്രകാരനാണ്. രണ്ടാമത്തേത് നമ്മൾ കാണുന്ന എച്ച് ജി വെൽസ്, അദ്ദേഹവും പറയുന്നത് ആധുനിക ചരിത്രകാരനായ എച്ച് ജി വെൽസും യേശുവിനെ കുറിച്ച് പറയുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ സമകാലികനായി കടന്നുപോയ പ്രൊഫസർ കെ പി അപ്പൻ, അദ്ദേഹം വളരെ മലയാള ഭാഷയ്ക്ക് വളരെയധികം കാര്യങ്ങൾ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം അക്രൈസ്തവനാണ്, അദ്ദേഹം യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് ഈ ചരിത്രകാരന്മാരുടെയും ഈ സാഹിത്യകാരൻ്റെയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വീക്ഷണങ്ങളുടെ ഒരു വായനയിലേക്ക് നമുക്ക് പോകാം. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അതിനുശേഷം അതേ തുടർന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഞാൻ വിശദീകരിച്ച് നൽകുന്നതാണ്. ക്രിസ്തുവർഷം 37-95 മധ്യേ ജീവിച്ചിരുന്ന യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫൂസ് പറയുന്നത്, അവൻ വെറും മനുഷ്യനെന്ന് വിളിക്കുന്നത് ഉചിതമെങ്കിൽ യേശു എന്ന ജ്ഞാനിയായ മനുഷ്യൻ ഇക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൻ അത്ഭുതങ്ങൾ ചെയ്യുകയും സത്യത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്നവരെ പഠിപ്പിക്കുകയും ചെയ്തു. നിരവധി യഹൂദരെയും വിജാതീയരെയും അവൻ ആകർഷിച്ചു. അവൻ മിശിഹ ആയിരുന്നു. നമ്മുടെ ജനതയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പീലാത്തോസ് അവനെ കുരിശുമരണത്തിന് വിധിച്ചു. എന്നാൽ ആദ്യം തൊട്ടേ അവനെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിന് പിന്മാറിയില്ല. കാരണം ഇവയെപ്പറ്റിയും അവനുമായി ബന്ധപ്പെട്ട മറ്റ് 10,000-ക്കണക്കിന് അത്ഭുതാവഹമായ കാര്യങ്ങളെപ്പറ്റിയും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അവൻ മൂന്നാം ദിവസം ജീവനോടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവനെ പ്രതി ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെടുന്നവർ ഇക്കാലത്തും ഇവിടെയുണ്ട്. ഇതാണ് ജോസഫൂസ് ഫ്ലാവിയൂസിൻ്റെ വിവരണം. ഇനി ആധുനിക കാലഘട്ടത്തിലെ ചരിത്രകാരനായ എച്ച് ജി വെൽസ് യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഞാനൊരു ചരിത്രകാരനാണ്, വിശ്വാസിയല്ല. പക്ഷേ ഒരു ചരിത്രകാരനെന്ന നിലയിൽ ഞാൻ ഏറ്റുപറയേണ്ട ഒരു വസ്തുതയുണ്ട്. നസ്രത്തുകാരനായ ഈ പാവപ്പെട്ട പ്രബോധകൻ മാറ്റിമറിക്കാനാവാത്ത വണ്ണം ചരിത്രത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തലയെടുപ്പോടെ അനായാസം നിലകൊള്ളുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ഇനി മലയാള നിരൂപണ രംഗത്ത് ശ്രദ്ധേയനായ പ്രൊഫസർ കെ പി അപ്പൻ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമെന്ന തൻ്റെ പുസ്തകത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി പറയുന്നതാണ്. പ്രൊഫസർ കെ പി അപ്പൻ ഒരു അക്രൈസ്തവനാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അദ്ദേഹം യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ക്രിസ്മസ് ദിനം മനസ്സലിവുകളുടെ പിതാവ് ചരിത്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ രേഖയാണ്. അത് പീഡിതരുടെ സുവാർത്തയായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ പറയുന്നു. രക്ഷകൻ്റെ വരവ് ഒരു അത്ഭുത നാടകമായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനം പുരുഷൻ്റെ ഇഷ്ടത്താൽ സംഭവിച്ചതല്ലായിരുന്നു. അത് ജഡത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആഗ്രഹമല്ലായിരുന്നു.
മിഖ പറയുന്നത് പോലെ അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമായിരുന്നു. സ്വയം മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ച ക്രിസ്തു പരിശുദ്ധ മറിയത്തിൻ്റെ മകനായി. വിശ്വാസികൾ പാടുന്നത് പോലെ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. ഒരു ശരീരം അവനു വേണ്ടി ഒരുക്കി വയ്ക്കുകയായിരുന്നു. അങ്ങനെ നിത്യതയിൽ നിന്ന് ക്രിസ്തു ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. ബി സി എയും എ ഡി എയും വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിന്നു. ചരിത്രം ജീസസിൻ്റെ സാക്ഷിയായി. ഇതാണ് ചരിത്രകാരന്മാരും സാഹിത്യകാരനും യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഈ വായിക്കപ്പെട്ട കാര്യങ്ങൾ വായിച്ച് കുടുംബസമേതം എല്ലാവരും ചേർന്ന് ഈ ഒരു പ്രവർത്തനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ കടന്നു പോകുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വീക്ഷണം, യേശുവിനെക്കുറിച്ചുള്ള വീക്ഷണം പരസ്പരം ചർച്ച ചെയ്യുക. കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന്, മക്കളും മാതാപിതാക്കളും ചേർന്ന് പരസ്പരം ചർച്ച ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് യേശു അനുഭവത്തെ പ്രഘോഷിക്കുക, പ്രഖ്യാപിക്കുക. എനിക്ക് യേശു ആരാണ് എന്ന് ദൈവവചന വായനയിലൂടെയും മറ്റും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കുടുംബത്തിന് രക്ഷകനും നാഥനുമായി മാറുന്ന യേശുവിനെ, ആ യേശു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് കൂടി എന്നെ സഹായിക്കുന്നതാവണം നമ്മളുടെ ഈ കൂട്ടായ ഈ ഒരു പ്രവർത്തനം. അതാണ് ഇത് ഈ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ ഈ പാഠഭാഗം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് മുഴുവനും ഒരു വെളിച്ചമായിട്ട് നിലകൊള്ളുന്നതായിട്ട് മാറും. അങ്ങനെ ഈ പാഠഭാഗത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച വിധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായി കാണുമല്ലോ. നമുക്കൊരു പ്രാർത്ഥനയാവും. അല്പസമയം ഒന്ന് കണ്ണടച്ച് നമ്മൾ പാഠഭാഗത്തിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിയിരിക്കുക. നമ്മൾ പാഠഭാഗത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രപുരുഷനായ യേശുവിനെക്കുറിച്ച് കണ്ടു. അതിന് ചരിത്രകാരന്മാരുടെ സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മനുഷ്യാവതാരത്തെക്കുറിച്ച് കണ്ടു. എന്താണ് മനുഷ്യാവതാരമെന്ന് കണ്ടു. മനുഷ്യാവതാരം പുതിയ നിയമത്തിലെ പ്രകാരമാണ് എന്ന് കണ്ടു. അതിനുശേഷം യേശു ദൈവപിതാവിൻ്റെ ഏകപുത്രൻ എന്നുള്ള ആശയത്തെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. നമ്മളും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ നമ്മുടെ പുത്രത്വവും യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വവും വ്യത്യാസമുള്ളതാണ് എന്ന് കണ്ടു. പിന്നീട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അനന്യതയെക്കുറിച്ചുകൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ, സത്യയിൽ ഏകനായിരിക്കുന്ന പുത്രൻ എന്നുള്ള അനന്യത, ആ അനന്യതയെക്കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ പാഠഭാഗത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് സഭയുടെ പഠനങ്ങളിലൂടെ കടന്നുപോയി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഈ കേട്ട കാര്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങൾ മനസ്സിലാക്കിയ കേട്ടതും മനസ്സിലാക്കിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അങ്ങയെ പ്രഘോഷിക്കുന്നതിന്, യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമാണെന്ന് പ്രഘോഷിക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. എന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.